വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. ഹലോ, എന്താ കിടക്കുകയാണോ? ഏ, അതെ അതെ, ഒരു ചിലപ്പോൾ ഒരു നമ്പറിൽ നിന്ന് ഇപ്പോൾ കോള് വരും, എന്തോ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടേ. അപ്പം എന്തോ ഒരു ഓയിലിൻ്റെ ആണെന്ന് തോന്നുന്നു, അപ്പം ഒന്ന് കോൾ എടുത്തോളൂ കേട്ടോ. ആ, ഇപ്പോൾ വിളിക്കുമോ? ശരി ശരി. ആ, ഓക്കെ ഓക്കെ, നീ ഇതൊന്ന് അറ്റൻഡ് ചെയ്തോളൂ, അവരിപ്പോൾ വിളിക്കും അവരെന്തോ. ശരി കേട്ടാ, ഓക്കെ ശരി. ലൗഡ് സ്പീക്കർ ഇടാൻ ഞാൻ നന്നായി, കാരണം എന്തെങ്കിലും ചീത്ത പറഞ്ഞാലോ പറ്റുന്നു, മനസ്സിലാവുമെന്നാണ് ഞാൻ നോക്കാം. ഇതിപ്പോ എന്തെങ്കിലും മനസ്സിലായ പോലെ തോന്നുന്നുണ്ടോ? ഹലോ, ഹലോ, ആ ഷഫ്ന മാമ, ഷഫ്ന മാമാണോ? ആ, ഞാനേ ഇപ്പം നമ്മളുടെ സജിൻ ഹസ്ബൻഡ് തന്ന നമ്പർ തന്നായിരുന്നേ. നമ്മളെ മാം ഇൻസ്റ്റാഗ്രാമില് യൂസിങ് പ്രൊമോഷൻ എല്ലാം ഉണ്ടോ ചെയ്യാറില്ലേ? അപ്പൊ നമ്മൾക്കൊരു ഓയിലിന്റെ പ്രൊമോഷൻ ആണ്, വൺ മിസ്റ്റർ നിഖിലാണ് ഇപ്പം എനിക്ക് നമ്പർ തന്നെ. നിഖിലിന്റെ നിങ്ങളുടെ ഹസ്ബൻഡ് നമ്പർ കൊടുത്തായിരുന്നു. അപ്പം ഓയിലിന്റെ ആണ് ഇത് മാം. വന്ന് ഇപ്പൊ ഒരു 200 പ്രൊഡക്ട്സ് ഇപ്പൊ ഓൾറെഡി ഔട്ട് ആയിട്ടുണ്ട്. ഇത് ഒരു എമർജിംഗ് പ്രൊഡക്റ്റ് ആണ്, ഇത് ഓയിൽ ആണ്, യൂസിംഗ് ഫോർ ഹെയർ ആണ് ആക്ച്വലി. അതെ, ബൃന്ദിമോൾ, 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 എംഒ, എംഒ, ബൃന്ദിമോൾ. ചെറിയ ഡീറ്റെയിൽസ് ചോദിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇതിപ്പോ നമ്മള് ശരിക്കും ഇത് യൂസ് ചെയ്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു വീഡിയോ പോലെ ചെയ്യാമല്ലോ അല്ലേ? നമ്മളിപ്പം ആദ്യമായിട്ട് തുടങ്ങുന്നതല്ലേ, അത് കുഴപ്പമുണ്ടല്ലോ. ഇനി ഉണ്ടോ? അല്ല, അത് അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാവോ, കുഴപ്പമില്ലല്ലോ. നമുക്ക് അതിന് ഇപ്പം ചാർജ് ആയിട്ട് ഉണ്ടോ, പേയ്മെന്റ് ആയിട്ട് ഉണ്ടോ, അതോ നമുക്ക് പ്രൊഡക്റ്റ് തന്നാ മതിയോ? ഒരു ബോട്ടിലിൽ വരുന്നത് നമ്മളെ 75 ആണ് എം ആർ പി, അത് 100 ആണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. മാമിന് ഇപ്പൊ ഒരു 10-15 ബോട്ടിൽസ് വേണം. തീർച്ചയായിട്ടും യൂസ് ചെയ്ത് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, കാരണം ഹെയറിന്റെ ഹെയറിന്റെ എംബാഡ്സ് മെമിൻസ് ഉണ്ടല്ലോ, അതിന്റെ മുകളിലാണ് ഇത്, ടോപ്പ് ലെയർ, സർഫസ് ലെയർ ഫുള്ള്. അതിന് നമ്മൾ ഡോക്ടേഴ്സ് ആണ് ഇത് ചെയ്യുന്നത്. ഹലോ, അപ്പൊ പേയ്മെന്റ് ആണെങ്കിലും നമുക്ക് ഒന്ന് എത്രയാണ് നമുക്ക് വേണ്ടത്? 30 സെക്കൻഡ്സിന്റെ വീഡിയോ കണ്ടന്റ് ആണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വേണ്ടത്. സ്റ്റോറി അല്ല, സ്റ്റോറി ഇപ്പം നമുക്ക് 24 മണിക്കൂറല്ലേ സ്റ്റോറി വരത്തുള്ളൂ. ഇതിപ്പോ നമുക്ക് വീഡിയോ ആയിട്ട് മാമിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വീഡിയോ ആയിട്ട് 30 സെക്കൻഡ്സിന്റെ കണ്ടന്റ് യു ഹാവ് ടു അപ്ലോഡ്. റീൽ ആണെങ്കിലും മതി, റീല് മതി, റീലാകുമ്പോ 1 മിനിറ്റ് വരെ പറ്റുമല്ലോ അല്ലേ? ഓയില് ഡിസ്ക്രൈബ് ചെയ്ത് എന്താണ് ഓയില്, ഈ ഓയിലിന്റെ ഗുണങ്ങള്, അതൊക്കെ ഞാൻ അയച്ചു തരാം മാമിന്, അയച്ചു തരാം. ഹെയർ ഗ്രോത്ത്, ഹെയർ ഇത് മോൾഡിങ്, ഹോൾഡിങ് ഒക്കെ ഉണ്ട് നമുക്ക്, അതിന്റെ സ്ട്രെയിറ്റനിങ് ആവുന്നതുണ്ട്, പിന്നെ തഴച്ചു വളരാൻ വേണ്ടിയുള്ള അതിന്റെ 2 ഓയിലുണ്ട്. ഒരു ഓയിൽ ആദ്യം ഇട്ടിട്ട് കഴുകി വാഷ് ചെയ്തിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത ഓയിൽ ഇട്ട് അപ്ലൈ ചെയ്തിട്ട് വീണ്ടും ഇട്ടിട്ട് പിന്നെ ഡ്രൈ വാഷ് ചെയ്യുവാണ് ചെയ്യേണ്ടത്. അതെ, ഡ്രൈ ചെയ്ത്, ഹെയർ ഡ്രൈ ചെയ്ത്. അപ്പൊ അതിന്റെ റേറ്റ് ഒന്ന് പറയാമോ? ഞാൻ ഇതിന്റെ നോർമൽ ഒരു റേറ്റ് ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. നമുക്കൊരു 5,000-10,000 ആ റേറ്റിനൊക്കെ ചെയ്യുമോ? അയ്യോ, ഏതാ നമുക്കൊരു മാക്സിമം ഒരു 20 നിക്കുവോ? അതാ ഞാൻ ചോദിക്കുന്നേ. ഇല്ല ചേട്ടാ, അത് ഒന്നാം ഓപ്പൺ ആയിട്ടൊന്ന് പറഞ്ഞോ, ഒരു 25-30-40. ഇല്ല ഇല്ല, ഞാൻ 90-20 എന്തോ
പിന്നെ അത് മാത്രമല്ല ഇത് കഷണ്ടിക്കുള്ളതൊക്കെ ഉണ്ട്, അപ്പം ഹസ്ബൻഡിനോ അല്ലെ വീട്ടിലുള്ള ആർക്കും ഒക്കെ കൊടുക്കാം. അപ്പൊ അത് മെന്നിനാണെങ്കിൽ നല്ല കഷണ്ടിക്കൊക്കെ ഉള്ളി ഇങ്ങനെ തഴച്ചു വളരുന്ന മുടിയാണ്. ഞാൻ എന്റെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്റെ വൈഫ് തേക്കുന്നുണ്ട്, അതുപോലെ എന്റെ അനിയൻ തേക്കും, എന്റെ അനിയന് നല്ല ഒട്ടത്തല്ലായിരുന്നു, മനസ്സിലായോ? അപ്പൊ ഇത് തേച്ച് കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ആള് ഭയങ്കര ഹാപ്പി ആയി, എനർജറ്റിക് ആയി. നമ്മുടെ ഡെപ്യൂട്ടി മാനേജറിന് ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു, ഞാൻ ഒന്ന് കൊടുക്കാം. വൺ മിസ്റ്റർ ബാലു വർഗീസ് കൊടുക്കാം, ഒരു മിനിറ്റ്. ഹലോ ഹലോ ഹലോ, റെഡിയാണോ? എണ്ണ ഞാനിങ്ങനെ പറഞ്ഞു പിടിക്കും, ചെലപ്പോ അവള് പിടിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിന് എന്തോ ഒരു ചോദ്യം ഉണ്ട്, ചോദിക്കാം. സജിനോടും ശിവനോടും ഷഫ്നയ്ക്ക് ചോദിക്കാനുള്ള ചോദ്യം. സജിനോട് ശിവനോട് ചോദിക്കാനുള്ള ചോദ്യം, രണ്ടുപേരോടും. അങ്ങനെ എന്താ പറയാ, എന്തെങ്കിലും ചോദിച്ചോ? ഇക്കാലത്ത് എനിക്ക് എന്താ ചോദിക്കാനുള്ള? അപ്പം ശിവന്റെ അടുത്ത് ചോദിച്ചോ? ഞങ്ങളിത് അവിടെ ഡിസ്കസ് ചെയ്തേയുള്ളൂ അടുത്ത ട്രിപ്പിന്റെ കാര്യം. അടുത്ത ട്രിപ്പ് നമുക്ക് ഗ്യാപ്പ് കിട്ടുമ്പോ ഡേറ്റ്സ് രണ്ടുപേരുടെ ഒക്കെ ആവുമ്പോ അപ്പൊ വിടാം. എപ്പോഴും കേൾക്കുന്ന തന്നെയല്ല, എന്നിട്ട് മൂന്നാല് ദിവസം ഗ്യാപ്പ് കിട്ടുമ്പോ വീട്ടിൽ വന്നിരിക്കും. അടുത്ത് ശിവനോട് ഗ്യാപ്പ് എന്താ ചോദിക്കാ? ശിവനോട് ലൈക്ക് ഇങ്ങനെ ഉള്ളത് ഉള്ളത് ആയി ലൈക്ക് ഇങ്ങനെ എന്താ, അയ്യോ അവർക്ക് വിഷമാവും ഇവർക്ക് വിഷമാവും പറഞ്ഞിട്ട് പറയാണ്ട് ഇങ്ങനെ വെച്ചോണ്ട് നടക്കില്ലേ, അത് വെച്ചോണ്ട് നടക്കാണ്ട് ഓപ്പൺ ആയിട്ട് അങ്ങ് വീട്ടിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് വീട്ടിൽ സംസാരിക്കാം തോന്നിയാൽ നമ്മൾ സംസാരിക്കില്ല, അങ്ങനെ സംസാരിക്കാണ്ട് ഈ വെച്ചോണ്ട് നടന്നിട്ട് പിന്നെ എല്ലാം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡയറക്ടറുടെ അടുത്തും ഒക്കെ ഇതിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ പറയാം. അങ്ങനെ ശരി കേട്ടോ, പോണു, അടിപൊളിയായിട്ട് പോണു ഇന്റർവ്യൂ. ഞാനും ശംഭുവും ഒക്കെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു ബിരിയാണി അടിക്കാൻ പോവാം. ഞങ്ങളെ ഒരു മറ്റേ ബൃന്ദി തേച്ചിട്ട് ഒരു ബിരിയാണി അടിക്കാൻ പോവാ. ശരി ഡപ്പ, ശരി, ഓക്കെ, ബൈ, ശരി.